मेरा प्यारा भारत, ओ माँ ये मेरा प्यारा भारत, ओ माँ। इतने सारे लोग उतने सारे संस्कार, ये मेरा प्यारा भारत, ओ माँ। एक और जन्म एक और पल दे दो मुझे यहाँ। ஸ்வரராக தாளலயம் மழவில்லின் வண்ணமயம் நிறக்கவியம் பாரதம் பொன் பைதிருகம் இழச்சேர்நிடும் பாரதம். One more chance to live as an Indian. I'm lucky to live in India, love to live in India, amazing India, oh pyara India. ഹിമാചൽ മലനിരകൾ കോടമഞ്ഞിന്റെ ആവരണമണിഞ്ഞ മനോഹരമായൊരു പ്രഭാതത്തിൽ ഞങ്ങൾ വ്യാസ്കുണ്ടിൽ എത്തിച്ചേർന്നു. മഹർഷി വേദവ്യാസൻ വർഷങ്ങളോളം തപസ് അനുഷ്ഠിച്ചിരുന്ന പ്രദേശമായിരുന്നതിനാലാണ് ഇവിടം വ്യാസ്കുണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലാഹോലിൻ്റെ ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞ് നേരെ വരുമ്പോഴത്തേക്കും തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, മഹാഭാരതം എഴുതിയ വ്യാസ് മഹർഷിയുടെ തപോവനമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടെയുള്ള നദിക്ക് കുറിച്ച് തുടങ്ങിയിട്ടുള്ളത്. അമ്പലത്തിൻ്റെ അകത്തൂടെയാണ് ഇതിൻ്റെ ഈ റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വരുന്ന വഴിക്ക് റോഡ് നല്ല മോശമായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ഒരു 3-4-5 degrees തണുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അമ്പലത്തിൽ നിന്ന് കണ്ടിട്ട് വരാം. വ്യാസ്കുണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയായതിനാൽ ഈ പുണ്യനദി വ്യാസ് നദി എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ മണാലിയിൽ എത്തുമ്പോൾ വ്യാസ് നദി അറിയപ്പെടുന്നത് ബീസ് നദി എന്ന പേരിലാണ്. ബീസ് നദി റിവർ റാഫ്റ്റിംഗ് ഉൾപ്പെടെ ധാരാളം വാട്ടർ സ്പോർട്സുകൾക്ക് പ്രശസ്തമാണ്. മുൻപ് ഞങ്ങൾ റിവർ റാഫ്റ്റിംഗ് നടത്തിയതും ഇതേ ബീസ് നദിയിൽ തന്നെയാണ്. ഇവിടെ നിന്നും ഞങ്ങൾ മണാലി സിറ്റിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഹലോ
മണാലിയിൽ റോഡ് ബ്ലോക്കാണ്. എന്തോ ഒരു വലിയ ആഘോഷം നടക്കുകയാണിവിടെ. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ആറാട്ട് ഘോഷയാത്രയ്ക്ക് സമാനമായ ഒരു ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ശ്രീ രഘുനന്ദജി ക്ഷേത്രത്തിലെ ശ്രീരാമദേവൻ ആറാട്ടിന് ശേഷം ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്ന ആഘോഷയാത്ര. ഹിമാചൽ പ്രദേശിലെ ട്രഡീഷണൽ വാദ്യോപകരണങ്ങളായ ഡോലക്, നഗാഡ, ഹുഡക് എന്നിവ ഉപയോഗിച്ചാണ് മേളം. കേരളത്തിലെ ഉത്സവങ്ങളിൽ ഈ വാദ്യോപകരണങ്ങൾക്ക് പകരമായി ചെണ്ടയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ കൊമ്പിന് സമാനമായ വാദ്യോപകരണമായ റൺസിംഗ്, കുഴലിന് സമാനമായ വാദ്യോപകരണമായ കാർണൽ തുടങ്ങിയ പുരാതന വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മേളത്തോടുകൂടി ഭഗവാനെ എതിരേറ്റ് കൊണ്ടുവരികയാണ്. ക്ഷേത്രാചാരങ്ങളിൽ പങ്കെടുക്കുന്നവരെല്ലാവരും തന്നെ അവരവരുടെ മതാചാര പ്രകാരമുള്ള തൊപ്പികൾ ധരിച്ചിട്ടുണ്ട്. സ്ത്രീകളിൽ ചിലർ വിശ്വാസപ്രകാരം തല മൂടിയിട്ടുകൊണ്ടാണ് ഈ ക്ഷേത്രാചാരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഭഗവാനെയും വഹിച്ചുകൊണ്ടുള്ള പല്ലക്കിന്റെ മുൻപിൽ വ്യത്യസ്തതയുള്ള ചില കാഴ്ചകൾ നമുക്ക് കാണാം. ഭക്തിയുടെ നിറവിൽ ഉറഞ്ഞു തുള്ളുന്നവർ, പ്രാർത്ഥനയോടെ ആറാട്ട് ഘോഷയാത്രയെ അനുഗമിക്കുന്ന പരമ്പരാഗത വേഷക്കാർ, അങ്ങനെ അങ്ങനെ ആദിത്യ മര്യാദയിൽ പ്രശസ്തരായ മണാലിയിലെ ജനങ്ങളുടെ പല ഭാവങ്ങൾ. ഹിമാചലിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ സ്വർഗമാണ് മണാലി എന്ന് വേണമെങ്കിൽ പറയാം. പ്രസന്നമായ കാലാവസ്ഥയും താമസത്തിനും ഭക്ഷണത്തിനുമുള്ള സൗകര്യങ്ങളും ഡൽഹിയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനുള്ള സൗകര്യങ്ങളും മണാലിയെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നു. മണാലിയിലെ പ്രശസ്തമായ ഹിഡിംബാ ദേവി ക്ഷേത്രവും പരിസരവും സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന പ്രദേശമാണ്. മണാലിയിലെ പ്രശസ്തനായൊരു കൊച്ചു മിടുക്കനും അവന്റെ സഹോദരിയും ചേർന്നുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടക്കുകയാണ്. പ്രശസ്തമായ പല സിനിമകളുടെയും പരസ്യചിത്രങ്ങളുടെയും ചിത്രീകരണം നടന്നിരിക്കുന്നത് ഇവിടെ വച്ചാണ്. അതുകൊണ്ട് തന്നെ
നിങ്ങളിൽ പലർക്കും ഈ സ്ഥലം വളരെ സുപരിചിതമായി തോന്നും. അതുപോലെ തന്നെ അഭിനേത്രി കൂടിയായ ഈ അമ്മൂമ്മയെയും. സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന സംഭവമാണ് യാക് സവാരി. കേരളത്തിൽ കുതിര സവാരി നടത്താമെങ്കിലും യാക്കിന്റെ മുകളിലുള്ള സവാരിക്ക് ഇവിടെ വന്നല്ലേ പറ്റൂ. ഇവിടെ വന്നാൽ 50 രൂപയ്ക്ക് യാക് സവാരി റെഡി. വർണ്ണാഭമായ ഹിമാചലിലെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് ചിത്രങ്ങൾ എടുക്കുവാനുള്ള അവസരം ഞങ്ങളും വെറുതെ കളഞ്ഞില്ല. 50 രൂപ കൊടുത്താൽ ആർക്കും ഇത് സാധ്യമാണ് കേട്ടോ. ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഹിമാചൽ പ്രദേശിലത്തെ ഔട്ട്ഫിറ്റ്. അതായത് ഇവിടുത്തെ രജ്പുത്ത് കാസ്റ്റിലുള്ള ആൾക്കാരാണ് ഈ ഔട്ട്ഫിറ്റ് ധരിച്ചേക്കുന്നത്. ഇനി ഈ റാബിറ്റോ ക്യൂട്ട് അല്ലേ? അരുൺചേട്ടനെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ഇതാണ് ഇവിടുത്തെ അങ്കൂര എന്ന് പറഞ്ഞുള്ള ബ്രീഡിന്റെ റാബിറ്റ്. അതങ്ങോട്ട് കൊടുത്തേക്കാം. ഞങ്ങള് ഈ നിൽക്കുന്ന ഈ അമ്പലം എന്ന് പറയുന്നത്, അതായത് ഭീമന്റെ ഭാര്യയായിരുന്ന ഹിഡിംബി ദേവിയുടെ അമ്പലമാണ്. ഹിഡിംബി ഓക്കെ, സോറി. അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും ദേവിയുടെ കാലിന്റെ ഫുട് പ്രിന്റ്സ് ആണ് നമുക്കിവിടെ ദർശനത്തിന് വെച്ചേക്കുന്നത്. ഈ അമ്പലത്തിന്റെ അകത്ത് ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. കാരണം ഇതിന്റെ പെർമിഷൻ ലെറ്റർ ഷിംലയിൽ കിട്ടേണ്ടത്. പക്ഷെ ഞങ്ങളിപ്പോ ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ആണ് നമുക്ക് ആവശ്യം. പക്ഷെ നമുക്കിപ്പോ താൽക്കാലികമായി ഞങ്ങളിപ്പോ മണാലിയിലാണ്. സോ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള വ്യൂ ഞാനിപ്പോ കാണിച്ചു തരാം. എന്തൊക്കെ പറഞ്ഞാലും ഈ കോസ്റ്റ്യൂമിൽ ഷാനുവിനെ കാണാൻ ശരിക്കും ഒരു കാശ്മീർ മതി മതി. ധാരാളം മലയാളി ഫാമിലീസിനെ ഞങ്ങൾ ഇവിടെ കണ്ടുമുട്ടുകയുണ്ടായി. ഹിമാചലിലെത്തിയ ശേഷം ആദ്യമായാണ്
മലയാളികളെ കണ്ടുമുട്ടുന്നത്. ഇവിടെ നിന്നും മണാലി സിറ്റിയിലെത്തിയ ഞങ്ങൾ സിറ്റിയിലെ തിരക്കുകളിൽ കൂടി നഗർ കാസലിലേക്ക് യാത്രയായി. നഗർ കാസിൽ മണാലിയിൽ നിന്നും 21 കിലോമീറ്റർ മാത്രം അകലെയുള്ള നഗർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് നഗർ കാസിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബീസ് നദിയുടെ അരികിൽ സ്ഥിതി ചെയ്യുന്ന നഗർ കാസിൽ ഹിമാചലിൽ നിന്നും വെട്ടിയെടുത്ത കല്ലുകളും അവക്കിടയിൽ നീണ്ട തടികളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുൻപ് ഭീംകാളി ക്ഷേത്രത്തിലും കാംറു ഫോർട്ടിലും നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള സ്ലേറ്റ് കല്ലുകളാണ് ഇവിടെയും മേൽക്കൂരയിൽ പാകിയിരിക്കുന്നത്. AD 1460 കുളുവിലെ രാജാവായിരുന്ന രാജ സിത് സിംഗ് പണി കഴിപ്പിച്ചതാണ് നഗർ കാസിൽ. പിന്നീട് റെസ്റ്റ് ഹൗസായി മാറിയ നഗർ കാസിൽ ഇന്ന് ഹിമാചൽ ടൂറിസം ഗവൺമെന്റ് കോർപ്പറേഷന്റെ ഹെറിറ്റേജ് ഹോട്ടലാണ്. തടി കൊണ്ടുള്ള ബാൽക്കണിയും വളഞ്ഞ ജനലുകളും നഗർ കാസലിന്റെ പഴമ അതേപോലെ തന്നെ നിലനിർത്തുന്നു. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ശുദ്ധവായുവിന്റെ സാന്നിധ്യവും നഗർ കാസലിന് സഞ്ചാരികളുടെ മനസ്സിൽ മറക്കാനാവാത്തൊരു സ്ഥാനം നേടിക്കൊടുക്കും തീർച്ച. നാഗർ കാസിൽ എന്നീ പറയുന്ന വളരെയധികം മനോഹരമായ വ്യൂ ഉള്ള ഇത്രയും ഭംഗിയുള്ള കാസിൽ 1460 ആദ്യം കൺസ്ട്രക്ട് ചെയ്തത്. അതായത് അപ്പോഴത്തെ രാജാവായ രാജ സിദ്ധി സിംഗ് ആയിരുന്നു ഇവിടുത്തെ റൂളർ. അപ്പോൾ അവരുടെ റെസിഡൻസും അവരുടെ സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സും ആയിരുന്നു ഇത്. എന്ത് ഭംഗിയാൽ രാജ ഗ്യാൻ സിംഗ് ഇത്രയും ഭംഗിയുള്ള ഒരു കാസിൽ അന്നത്തെ ആദ്യത്തെ ഫസ്റ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ വെറും ഒരു തോക്കിന് വേണ്ടിയിട്ട്
ഈ കാസിലിൽ കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ ഒരു ഇന്ത്യൻ ടച്ചിൽ നിന്ന് നമുക്ക് ഈ കാസിലിൽ ബ്രിട്ടീഷ് ടച്ച്, അതായത് സ്റ്റേക്കേസ്, ചിംനീസ് ആൻഡ് ഫയർ പ്ലേസസ് ഒക്കെ കാണാൻ പറ്റാവുന്നത്. നഗർകാസിൽ എന്ന ഈ മനോഹര സൗധത്തിന്റെ ഓർമ്മകളിൽ ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു.